ഓക്കെ കൊണ്ടോ. ഇപ്പൊ ഭയങ്കര മാലക്കൊതിയാനാ, മാല ഇട്ട് കൊടുക്കാറില്ല. ഓ തലവൊക്കെ കൊടുക്കണാക്കി. മാല ഇടാൻ പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴച്ച ഒരു ബാസ്കിമോനും കൂടെ ഇവിടെയുണ്ട് കേട്ടോ. നമ്മളപ്പോൾ വീണ്ടും അടുക്കള വീഡിയോയിലേക്ക് കടന്നിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ അടുക്കള വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം അടുക്കള വീഡിയോയും കുറച്ച് 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 നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞങ്ങ് വരാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ പിടി ഉണ്ടാക്കിയപ്പം ഒത്തിരി പേര് റെസിപ്പി ഇട്ടില്ല റെസിപ്പി ഇട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ച് വന്നാണ് കേട്ടോ. കുറച്ച് പുട്ടുപൊടി ഇരിപ്പണ്ടേ, ഒരു അര പാക്കറ്റ് പുട്ടുപൊടിയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ബീഫ് കറി ഉള്ളതുകൊണ്ടേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ അരമുറി തേങ്ങ, ചെറിയ തേങ്ങയായിരുന്നു കേട്ടോ, ചെറിയ തേങ്ങ. നമ്മൾ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് വാങ്ങിയതാണ്, ചക്ക വാങ്ങി കടയിൽ നിന്ന് വാങ്ങിയതാണ്, പള്ളിക്കടയിൽ നിന്ന്, പള്ളിയുടെ താഴെയുള്ള മുതലക്കട പള്ളിയുടെ താഴെയുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു തേങ്ങ, അതിൻ്റെ ഒരു അരമുറി തേങ്ങ ചിരകി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പുട്ടുപൊടിയാണെങ്കിൽ നമുക്ക് അര പാക്കറ്റ് ഇരിക്കുന്നുള്ളൂ. പുട്ടുപൊടി കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്, പിടി ഉണ്ടാക്കുന്ന പുട്ടുപൊടി കൊണ്ടാണ്. പിന്നെ ഞാനൊരു അഞ്ചെട്ട് വെളുത്തുള്ളി അല്ലി ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ജീരകം, ജീരകം കൂടെ ചേർത്താണ് അരക്കേണ്ടത്. നമുക്കിവിടെ ജീരകത്തിൻ്റെ പൊടി ഉള്ളത് കൊണ്ട് അത് ചേർക്കേണ്ട കാര്യമില്ല, അരയ്ക്കാനായിട്ട് ചേർക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി അരച്ച് വെച്ചത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഈ തേങ്ങയ്ക്കകത്തേക്ക് നമ്മൾ പുട്ടുപൊടി ഇട്ട് ഈ വെളുത്തുള്ളിയും ജീരകവും കൂടെ ഇട്ട് ഉപ്പും പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ ആ പരുവത്തിൽ വേണം കുഴയ്ക്കാൻ. നന്നായിട്ട് പിടിക്കണം, നന്നായിട്ട് കുഴയ്ക്കുന്നതിനെയാണ് നമ്മൾ പിടിച്ച് 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 കുഴയ്ക്കുന്നതിനാണ് പിടിയെന്ന് പേര് വന്നത് കേട്ടോ. ചെന്നിട്ട് അത് ചപ്പാത്തിക്ക് പോലെ വലിയതായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കി നമ്മൾ ഉരുട്ടി, ഒരേ വലിപ്പത്തിലുള്ള ബോൾസാക്കി ഉരുട്ടിയിട്ട് വേണം അത് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ എന്താ ഇവിടെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആൻസ് കൂട്ടറാണ് ഈ പിടി. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതായിരുന്നു പുട്ടോടി ഇരിപ്പുണ്ട് പിടി ഉണ്ടാക്കിയാലോന്ന്. അന്നൊരു ആൻസിന് പിടി തിന്നാൻ ഭയങ്കര വല്ലാത്ത മോഹം. അപ്പോൾ പനിച്ചൊക്കെ ഇരിക്കുന്ന പനിക്കൂർക്ക കൊച്ചല്ലേ, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പോയി അങ്ങ് കുളിച്ചു. ആൻസിനെ കുളിപ്പിച്ചില്ല കേട്ടോ, പനിയല്ലേ. തണുത്ത വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ പനി കൂടും. കുഴൽക്കിണറിലെ വെള്ളവും കൂടെ ആകുമ്പോൾ ഭയങ്കര തണുപ്പാണ്. അങ്ങനെ അങ്ങനെ ഇപ്പം നമ്മൾ ഇരിക്കുവാണ് വെള്ളം ചൂടായി വരാൻ വേണ്ടിയിട്ട്. ചൂടായിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് പൊടിയിട്ട് ഈ ജീരകവും ഒരു അര അര കിലോ പൊടിക്ക് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തു, അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി അരച്ചതും എടുത്തു, ഒരു നുള്ളി ജീരകവും കൂടെ ചേർത്തിട്ട്. എല്ലാം ഓവറായി പോയിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് നിൽക്കുന്നതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ വരിക കേട്ടോ. അതുകൊണ്ട് എല്ലാം പാകത്തിന് പാകത്തിന് എടുക്കണമെന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഇതെല്ലാം ഈ ബോൾസ് എല്ലാം കൂടെ ചൂടുവെള്ളത്തിലേക്ക് അങ്ങിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോൾസ് ഉരുട്ടുമ്പം അതിലേക്ക് കുറച്ച് പൊടി കൂടി വിതറണം, എന്നിട്ട് വേണം നമ്മൾ ഈ ബോൾസ് ആ പൊടിക്കകത്തേക്ക് ഉരുട്ടി ഉരുട്ടി ഇടണം. അല്ലെങ്കിൽ ഈ ബോൾസ് അവിടെ ഇവിടെ കൊട്ടിപ്പിടിച്ചിരിക്കും, അരി ഉണ്ടകൾ അരിപ്പൊടി ഉണ്ടകൾ. അപ്പോൾ അതേ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ചൂടുവെള്ളത്തിൽ വേണം ഇത് കുഴയ്ക്കാൻ. അപ്പൊ ഞാൻ ഈ പൊടിയൊക്കെ ഒന്ന് ഇടട്ടെ. ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുട്ടുപൊടി കുറച്ച് പടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. എടാ വേഗം വേഗം എടുത്തു ആടാവേ. ഇനി ദാവേ എടുത്തുള്ളി. എടുത്ത് നോക്കാൻ വന്നേക്കണം. ഓക്കെ എടാ എടാ ഞാൻ ഇട്ടോളാം. അവിടത്തുള്ളൂ ഉണ്ട് മൂക്കേനും തൂത്തു.
നമ്മളെ ഹെൽപ്പ് ചെയ്യണം കേട്ടാ. ഇത് ഇടാൻ വേണ്ടിട്ട് ഞാനിങ്ങ് പോകുന്ന എനിക്ക് വെള്ളം വേണം, വെള്ളം ഇതുണ്ട്. അപ്പോൾ കൂട്ടുകാരെ ഇതാ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എടാ പൊടി ഞാൻ ബാക്കി വെച്ചെടുത്തോണ്ട് പോരല്ലേ. അപ്പൊ വെളുത്തുള്ളി, ജീരകം, അതുപോലെ ഉപ്പ്, തേങ്ങ, പുട്ടുപൊടി, ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. വേണ്ടേ അത് ഞാനാണ് മാറി നിക്കാ. നിനക്ക് പനിയാ, നീ മാറി നിക്കാ. കൊള്ളൂല. ആ വലിയ പോർക്ക കയ്യിലേക്ക് വെച്ചാലേ കൈ പൊള്ളു. ചെറുതായിട്ട് ചൂടുവെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുക്കുവാണേ. ഓവറായി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് മാനേജ് ചെയ്യാൻ പൊടിയിടാൻ പൊടിയില്ല. പൊടി മൊത്തം എടുത്ത് ഒരു ഇച്ചിരി പൊടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ പുട്ടുപൊടിയിൽ എന്തോരം നനച്ചു കൊടുക്കാനും കാര്യമൊന്നുമില്ല. പുട്ടുപൊടി പെട്ടെന്ന് തന്നെ ഇതാവും. ഉരുട്ടുമ്പോ ഇങ്ങനെ ഉണ്ട, ഇങ്ങനെ ഉരുളയായിട്ട് ഇരിക്കണം. ശരിക്കും പിടിയുണ്ടാക്കിയ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്നാണെന്നറിയാവോ? നമ്മള് കടയിൽ നിന്ന് അരി വാങ്ങിയിട്ട്, നല്ല പച്ചരി വാങ്ങിയിട്ട് മില്ലിൽ കൊണ്ടുപോയി നമ്മൾ തന്നെ കുതിർത്ത് പൊടിപ്പിച്ചോണ്ട് വരണം. അതിന് പിടിയുണ്ടാക്കിയ തിന്നാൻ നല്ലതാണ്. ശരിക്കും പുട്ടുപൊടി, ഈ പാക്കറ്റ് പൊടി എനിക്ക് അത്രയും ടേസ്റ്റ് വരത്തില്ല. പണ്ടൊക്കെ എന്തായാലും ഈസ്റ്ററും ബെസഹായും ക്രിസ്മസും ഒക്കെ വരുമ്പോൾ, ബെസഹായില്ല കേട്ടോ, സോറി, ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പച്ചരി വാങ്ങി 2 കിലോ പച്ചരി വാങ്ങിയിട്ട് പൊടിപ്പിച്ച ഇതുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ബെസഹായ്ക്ക് വേണ്ടി അപ്പത്തിന് വേണ്ടി പൊടിപ്പിക്കും, പിന്നെ ഈസ്റ്ററിന് വേണ്ടി പിടിക്ക് വേണ്ടിയിട്ടും പൊടിപ്പിച്ചുകൊണ്ട് വരും. നമ്മുടെ വീടിൻ്റെ അടുത്ത് മില്ലുണ്ടായിരുന്നു, പണ്ടപ്പള്ളിയിൽ രാജപ്പഞ്ചായത്തിൻ്റെ മില്ല്, പൊട്ടൻമലയിലെ രാജപ്പഞ്ചായത്തിൻ്റെ മില്ല് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അവിടെയാണ് നമ്മൾ പൊടിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ താഴെ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടിൻ്റെ പപ്പയുടെ മില്ലുണ്ടായിരുന്നു. അതൊക്കെ രാജപ്പഞ്ചായത്തിൻ്റെ മില്ലിപ്പം അത് വീട്ടിലാന്ന് തോന്നും. വഴി വികസനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം മില്ലൊക്കെ പോയി. ഞങ്ങളുടെ നാടൊക്കെ ഭയങ്കരമായിട്ട് വികസിച്ചു കേട്ടോ, പണ്ടപ്പള്ളി. അപ്പം ഞാനിതൊന്ന് കുഴച്ചിട്ട് വരാം. നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടേ ഉരുട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തട്ടിക്കൊട്ടി ഇതിനകത്തേക്ക് പതുക്കെ ഇടണം. ഒന്ന് വൃത്തിക്കേ. നമ്മളെ
അല്പം പൊടി കൂടി ചേർത്താണ് കേട്ടോ ഇത് തട്ടി 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 ചാടിച്ചിട്ടത്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ബോൾസെല്ലാം ഇതിനകത്തേക്ക് ഇട്ടു കേട്ടോ. ഇനി ഇളക്കാൻ പാടില്ല, ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം പൊടിഞ്ഞു പോരും. അപ്പം ഇതിനി ഇതിനകത്ത് കിടന്ന് വെന്ത് ഈ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റാകണം. നമ്മൾ പിടിയൊക്കെ അടുപ്പത്തിട്ടിട്ട് വേവാൻ വെച്ചിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുവാണ് കേട്ടോ. നമ്മുടെ ബാസ്കിമോനും ഉണ്ടേ. ബാസ്കിമോനോട് ഞാൻ ഈ കസേര കയറി കിടാന്ന് പറഞ്ഞ വഴിയാണ് ഞാൻ കസേര കയറി. അതിനിരിക്കാൻ സ്ഥലം കൊടുക്കണം കുഞ്ഞാവൻ. അയ്യാട മോന, എൻ്റെ മോനാ ഇത്, എൻ്റെ വഞ്ചാര മോനാണ്. ഇവിടെ അപ്പടി ഉള്ളതൊക്കെ ചെറുക്കൻ പിള്ളേരാ. ആൻസ് ഒരു ചെറുക്കൻ കൊച്ച്, ബാസ്കിമോൻ ഒരു ചെറുക്കൻ കൊച്ച്, ബൊമ്മാസ് ഒരു ചെറുക്കൻ കൊച്ച്. ഇങ്ങനെ ഇവിടെ ഉള്ള അതിൻ്റെ മാല ഇടാറേയില്ലല്ലോ. ഇപ്പൊ ഭയങ്കര മാലക്കൊതിയാണ്. മാല ഇട്ട് കൊടുക്കാറില്ല. ഓ തലവൊക്കെ കൊടുക്കണമെങ്കിൽ മാല ഇടാൻ കൊടുക്കാറേ ഇല്ല. വീട്ടിലിരിക്കണം. അവന്റെ ലുക്ക് ആവുമ്പോ ചെറി ഇങ്ങനെ താഴേക്ക്. ബാസ്കു ദേ വീഡിയോ. അയ്യോ വീഡിയോ അവനെ ഒട്ടും ഇഷ്ടല്ലേ. എന്റെ കയ്യിലേക്ക് പുറകോട്ട് തള്ളിയിരിക്കുവാ. എന്റെ കൈന്റെ ഇടയ്ക്ക് ഞെരങ്ങി പോണടാ കുഞ്ഞ. അയ്യോ അതോ വിസിൽ വിസിലു. ഉമ്മാട്ടെ ഉമ്മ രണ്ടുപേർക്ക് ഉമ്മ വന്ന ശുണ്ടരിയാണോ ദുന്തരി. ഇവൻ ജർമ്മൻ ഷെപ്പേർഡ് അല്ല, ബാസ്ക്യൂ ഷെപ്പേർഡ്. ബാസ്ക്യൂ ഷെപ്പേർഡ് ബ്രീഡാണ് കേട്ടാ. വന്ന പെറ്റ് ഡോഗാണ്. ഭയങ്കരമായിട്ട് നമ്മളോട് അറ്റാച്ച്ഡ് ആവുന്ന പട്ടിയാണ്. ഇത് നെയ്മർ സിനിമേനെ നെയ്മറിനെ പോലെ ഉണ്ടല്ലോ ഇപ്പൊ കണ്ടല്ലോ. അയ്യോ എന്റെ ജീവന, ജീവന്റെ ജീവന. അത്രക്ക് സ്നേഹമുള്ള പട്ടിക്കുഞ്ഞ. അവന് ഇഷ്ടമല്ല വീഡിയോ പിടിക്കുന്നെ. നമ്മുടെ പിടി ഇവിടെ വെന്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഞാൻ തീ അങ്ങോട്ട് കുറച്ചിട്ട് അതിൻ്റെ കഷണങ്ങളൊക്കെ അങ്ങ് വേവട്ടെ എന്ന് ഓർത്തു. തേങ്ങാക്കൊത്താണ്, തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് തേങ്ങ ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഓടിക്കളിക്കുന്നത്. അപ്പം പതുക്കെ വേവട്ടെ നിർത്തു. വെള്ള തീ കൂട്ടിയിട്ട് പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റി പോവുകയും ചെയ്യുവേ. അവിടെ ഇറച്ചിയാണെന്ന് ചൂടാക്കിയിട്ടോ. ഫ്രൈ തീർന്ന്, ഫ്രൈ എല്ലാവരും ആദ്യം എടുത്ത് തീർത്തത്. ഫ്രൈ അങ്ങനെ തീർന്ന് മൂടി വെച്ചില്ലെങ്കിൽ എന്തേലും പ്രാണിയൊക്കെ പറന്ന് വന്ന് വീണാലേ പിന്നെ നമ്മുടെ ഫുഡ് പോകത്തില്ലേ. അതുകൊണ്ട് ഇന്ന് നമ്മൾ കഞ്ഞിയായിട്ടാട്ടോ വെച്ചത്, ചോറായിട്ട് വാർത്തില്ല. കഞ്ഞിയായിട്ട് വെച്ചതുകൊണ്ട് ഇപ്പോഴും നല്ല ചൂടുണ്ട് അതിനകത്ത്. അപ്പോഴേ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനി നാളത്തേക്ക് നന്നായിട്ട് ഉറയ്ക്കും. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ നാളത്തേക്ക് ഇത് നന്നായിട്ട് ഉറയ്ക്കും. ഇപ്പം ഇതിന്ന് കുറച്ചെടുത്ത് ആൻസ് കൂട്ടിന് കഴിക്കാൻ കൊടുക്കുക. ആൻസിൻ്റെ കൊതിയും കൊണ്ടുണ്ടാക്കിയതല്ലേ. ഓക്കെ കൊണ്ടോ. നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നോ. ഞാനും ആൻസൂട്ടിനും കൂടെ കൂടിയിട്ട് പിടി ഉണ്ടാക്കി ബീഫ് കറിയൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ് കൂട്ടുകാരെ. നമുക്കിവിടെ കുറച്ച് പുട്ടുകോടി ഇരുന്നേ. അപ്പം അതെടുത്ത് ഞങ്ങൾ പിടി ഉണ്ടാക്കി. എന്തോടാ ഉള്ളൊക്കെ. ക്രിസ്മസിനാ ഇവിടെ ലാസ്റ്റ് പിടി ഉണ്ടാക്കിയത്. നല്ല വച്ച നമ്മള് പിടി ഉരുട്ടണ വീഡിയോ എടുത്തില്ല, മറന്നുപോയി.
ആ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ചപ്പാത്തിക്ക് പരത്തും പോലെ അല്ലാത്ത ചപ്പാത്തിക്ക് കുഴക്കും പോലെ കുറച്ചാൽ മാത്രം മതി ആ ഒരു പരുവം കറക്റ്റ്. പക്ഷെ ശരിക്കും ഇങ്ങനെ പിടിച്ച് പിടിച്ച് കുറേ നേരം നന്നായിട്ടത് കുഴച്ചെടുക്കണം, എന്നിട്ട് വേണം നമ്മൾ ഉരുട്ടാൻ. അല്ലേ കൊച്ച? നാളെ ഇത് കഴിക്കണം, നാളെ കഴിക്കുമ്പോഴ സെറ്റ് ആവുള്ളു. മാനസിന് അങ്ങ് വല്ലാത്ത സുഖമില്ല, മാനസിന് എന്നും പനിയും തലവേദനയും. മാനസിന് പനി വന്നാ പിന്നെ വെച്ചോണ്ടിരിക്കൂല, അപ്പ ആശുപത്രി കൊണ്ടുപോകും. എനിക്ക് പനി വന്നാ ഞാൻ പോവാത്തില്ല, ഞാൻ ആവേശം കുത്തു. കണ്ടായിരുന്നു എനിക്ക് പേടി. ഞാൻ ഒത്തിരി നാള് കൂടി ഈ ടീഷർട്ട് ഇടുന്നെ, ഒരു ഓണത്തിന് വാങ്ങിയതാണേ ഓൺലൈനിൽ നിന്ന്. ഒരു 3/4 ഈ ടീഷർട്ട് ഇങ്ങടെ ഒരുമിച്ച് വാങ്ങിയതാ, എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ 3/4 അല്ലട്ടോ ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്നേ, ഏറ്റവും ഇട്ട് വീട്ടിലിരിക്കാൻ നടക്കാനും ജോലി ചെയ്യാനും എളുപ്പം ടീഷർട്ടും 3/4 തന്നെയാ. അല്ലടാ ഇനി നമുക്ക് ഒരേപോലത്തെ എടുക്കാട്ടോടാ ഓൺലൈനിൽ നിന്ന്. ഞാൻ ഓൺലൈനിൽ ഒരു മാല ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടാ മീഷോയിൽ, ഒരു പേളിന്റെ ഒരു മാല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. സാരി കൊടുക്കുമ്പോൾ ഇടാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ആ വന്നു കഴിയുമ്പോൾ ഞാൻ എല്ലാവരും കാണിച്ചു തരുന്നതായിരിക്കും. പിടി അടിപൊളിയാണോ? എങ്ങനെയുണ്ട്? ഒന്നും പറഞ്ഞു കേട്ടില്ല. സീതായി വാസ്കുവിന് നമ്മൾ മുട്ട ചോറും മുട്ടയായിട്ട് കൊടുത്തതാ, ചോറിൽ മുട്ടയിട്ട് നിന്നിട്ട് കുഴച്ച് അങ്ങ് കൊടുത്തു. ബാസ്കുമോ അതിൻ്റെ മുക്കാലും കഴിച്ചിട്ട് ഒരു കാൽ ഭാഗം ബാക്കി വെച്ചാൽ ശരിക്ക് ചോറ് കൊടുത്താർന്നേ, കഴിച്ചോട്ടെ നോക്കും. എന്നാടാ ബാസ്ക് നോക്കണേ, ഞാൻ കണ്ടില്ല. ഞാൻ വെള്ളം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോഴാ കാണുന്നത്, വെള്ളം കുടിച്ചോണ്ടിരിക്കണേ. അപ്പൊ ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ച് അത്താഴൊക്കെ കഴിച്ചത് അത്താഴാണ് കേട്ടോ. കഞ്ഞി ആയിട്ടുണ്ട്, കഞ്ഞിന്ന് ഞാൻ ബാസ്കോന് കോരി ചോറാക്കി കൊടുക്കുവല്ലേ, കഞ്ഞി എടുത്തില്ലേ. പെടി കഴിക്കുമ്പോഴത്തേക്കും വയറ് നിറയെ, അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ കൂട്ടുകാരേ. കൂട്ടുകാരേ നമ്മള് സത്യം പറഞ്ഞാൽ ഇന്നലെ പിടിയൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ കിടന്നുറങ്ങിപ്പോയിട്ട് ഞാൻ വീടുകളുടെ കാര്യം വിട്ടു പോയിട്ട് കാര്യമൊക്കെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ പറയാനാ പറയാ, കുറച്ച് പേർക്ക് ഹായ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ചു പേർക്കേ ഉള്ളൂ. കുറേ നാളായില്ലേ ഹായ് കൊടുത്തിട്ട്, ആൻസോട്ടിനാണെങ്കിൽ പനിയൊക്കെ ആയിരുന്നേ, അതുകൊണ്ടാണ് നമ്മൾ ഹായ് കൊടുക്കാനൊക്കെ ഇരിക്കാഞ്ഞത് കേട്ടോ. പിന്നെ വീഡിയോയ്ക്ക് ലെങ്താണുള്ള വീഡിയോയൊക്കെ ആയതുകൊണ്ടാണ്, അപ്പം എത്രമാത്രം ശ്രദ്ധിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. ബെനഡിക്റ്റ് എഗ്നേഷ്യസ് പറയടാ. ഹായ് മ. ആ പിന്നെ എൽസി മാത്യു. ഹായ് മ. അശ്വതി കെ രാജീവ്. ഹായ് മ. അതുകൂടാതെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വലിയൊരു ഹായ് ഉണ്ട്, ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളപ്പോൾ പിറ്റേ ദിവസമായി നേരമൊക്കെ വെളുത്ത് നമ്മൾ ആൻസോട്ടിനെ മുടിയൊക്കെ പോയി വെട്ടിച്ചിട്ട് വന്നേ. ബുള്ളറ്റ് കട്ട് എന്ത് രീതിയിൽ വെട്ടണം എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു എനിക്ക് ബുള്ളറ്റ് കട്ട് മതി എന്ന്. കാണിക്കടാ സൈഡൊക്കെ ഒന്ന് കാണിക്കടാ എൻ്റെ പൊന്നോ. ഞാൻ പറഞ്ഞു ആൻസെ ഞാൻ രാവിലെ തന്നെ നിന്റെ മുടി അങ്ങ് വെട്ടി തരാന്ന് പറഞ്ഞു. പറയാം അതെ എന്നെ ഒന്ന് കടയിൽ കൊണ്ടുപോയി വെട്ടിക്കാവോ എന്ന് മടിച്ച് മടിച്ച് എന്നോട് ചോദിച്ചു. ഞാൻ വെട്ടിക്കുന്നതിന് മൊത്തം കൊണ്ടായിരിക്കും കൊച്ചിന് നല്ല സ്റ്റൈലായിട്ടൊക്കെ വെട്ടണമെങ്കിൽ. അങ്ങനെ നമ്മൾ കടയിൽ കൊണ്ടുപോയിട്ട് ദുനിയാ ബ്യൂട്ടി സലൂൺ മുതലക്കോട് അവിടെയാണ് കേട്ടോ ആൻസോട്ടിൻ്റെ മുടി വെട്ടിക്കുന്നത്. അങ്ങനെ അവിടെ കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടിച്ച് സെറ്റാക്കി നമ്മൾ തിരിച്ചെത്തി. അപ്പതാ ഇവിടെ ഒരാൾ ഇതായിരിക്കുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നോ ഇടാരാ ഇച്ചണതാരാ ഇച്ചണതാരാ വീഡിയോ കണ്ടാ അവര് കിടന്നേ.
പിന്നെ വേറെ വിശേഷം ഒന്നും ഇല്ല, ഇനി രണ്ടു മൂന്ന് ദിവസമൊക്കെ ഉള്ളു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് പോയി തുടങ്ങും. പെർമനന്റ് ജോബ് ആണ് കേട്ടോ, ഒത്തിരി പേര് ചോദിച്ചു പെർമനന്റ് ആണോ പെർമനന്റ് ആണോ. ഗുലാബ്ജാമുൻ കണ്ടപ്പോ നെല്ലിക്ക അച്ചാറിട്ടതാണ് താരസോട്ടർ ഓർത്തേന്ന്. നമ്മള് കടയിൽ പോയി മീനൊക്കെ വാങ്ങിച്ചോണ്ടിട്ട് മീൻ വാങ്ങി പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എന്നാടാ നട്സ്, എന്തുവാടാ ബദാമിന്റെ ഉള്ളില് ബദാമിന്റെ ഉള്ളിലോ ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ കാ നിറയ്ക്കാൻ പോവാന്ന് പണ്ടൊരു കോമഡിയിൽ പറഞ്ഞതാ ഞാനിപ്പോ ഓർക്കുന്നത്. ഞാനേ ലോ കോളേജിലാണ് കേട്ടോ, ലോ കോളേജിലാണ് കയറിയത്. ഇനി മുതൽ ലോ കോളേജിലായിരിക്കും, പെർമനന്റ് ജോബാണ് കേട്ടോ. ലോ കോളേജ് എന്ന് പറയുമ്പോൾ ഭയങ്കര മെമ്മറിയാണ് എനിക്ക്. എന്താണെന്നറിയോ, ഞങ്ങളുടെ ക്യാമ്പസ് അതായത് ഡി എൽ ഡി ഇരുന്നത് ലോ കോളേജിൻ്റെ ഏറ്റവും മുകളിലുള്ള ഫ്ലോറിലായിരുന്നു. അപ്പം ആ ഒരു ഫ്ലോറിലുള്ള ലോ കോളേജ് അതിൻ്റെ തൊട്ട് മുകളിൽ ബി എഡ് അതിൻ്റെ മുകളിൽ ഡി എൽ ഡി അങ്ങനെയായിരുന്നു നേരത്തെ ഇരുന്നത് കേട്ടോ ക്യാമ്പസ്. അപ്പം ഞാൻ ഡി എൽ ഡിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ നിന്നാണ് ഇറങ്ങിയത്. അപ്പം വേക്കൻസി വന്നത് ലോ കോളേജിലാണ്, അതുകൊണ്ട് നമ്മൾ ലോ കോളേജിൽ കയറി. ഇപ്പോൾ ലോ കോളേജിൽ മലയാളം ഉണ്ടോ എന്ന് സംശയം വരാൻ എനിക്കും പണ്ടുണ്ടായിരുന്നു കേട്ടോ. ഏതൊക്കെയായിരിക്കും സബ്ജക്ട് എന്ന്. ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി ആണല്ലോ എൽ എൽ ബി എന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി ഉണ്ട്, അല്ലാതെ എൽ എൽ ബി 3 വർഷത്തെ കോഴ്സുണ്ട്. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ 5 വർഷത്തെ കോഴ്സാണ്. അതിൽ ഡിഗ്രിയോട് കൂടിയാണ് ബി ബി എ പ്ലസ് ആർട്സ് ആർട്സ് സബ്ജക്ട്സ് ആണ് ഉള്ളത്. അപ്പം ഡിഗ്രിയിലൊരു സബ്ജക്ട് സെക്കൻഡ് ലാംഗ്വേജ് ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ മലയാളം പഠിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ എൽ എൽ ബി എന്ന് പറയുമ്പോൾ 3 വർഷത്തെ കോഴ്സാണ്, അതിന് ഡിഗ്രി മതി. ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി എടുത്ത് ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി എടുത്ത് എൽ എൽ ബി ചെയ്യണേന് പ്ലസ് ടു മതി ക്വാളിഫിക്കേഷൻ. പിന്നെ അവിടെ എൽ എൽ എം കോഴ്സ് ഉണ്ട് കേട്ടോ, അതായത് എൽ എൽ ബി കഴിഞ്ഞവർക്ക് എൽ എൽ എം പഠിക്കാവുന്നതാണ്. അതാണ് അവിടുത്തെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയൊക്കെയാണ്. ഷോർട്സ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് നമ്മൾ 2 ദിവസമൊക്കെ ഇവൻ്റെ പനിയൊക്കെ ആയതുകൊണ്ട് ഒരു ഉഷാറില്ലായിരുന്നു. അപ്പോൾ ആൻസ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. ഞാനും ആൻസിൻ്റെ കൂടെ അങ്ങ് കിടന്നു, ഉറക്കമൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. അല്ലാതെ വീഡിയോ ഇടാത്തത് കൊണ്ടല്ല കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷം ക്യു ആൻഡ് എ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും, അതിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടെല്ലാം പറയുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരവരേക്കും. ദിസ് ഈസ് സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ആൻസ്. ബൈ.